ഇപ്പോൾ എൻ എസ് എസിന്റെ പ്രതികരണം വരുന്നു സംഗീത് കുമാറിന്റെ വാക്കുകളിലേക്ക്. അതിലേക്കെത്താം അനന്തൻ. അങ്ങനെ വലിയ തോതിലുള്ള പ്രതിഷേധ സ്വരം, അത് എൻ എസ് എസിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടല്ലോ, അതായത് മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും, ഇതാണ് സമീപം. അതിനെക്കുറിച്ചെല്ലാം നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കും. ശബരിമല യുവതി പ്രവേശന കാലത്തുള്ള സമാനമായ സാഹചര്യമാണ്. അതുപോലെ ഒരു വെല്ലുവിളിയല്ലേ അവർ ഉയർത്തിയിരിക്കുന്നത്. എന്നാ ഇപ്പോഴും ഗണപതി ഒരു മിത്താണെന്നും എല്ലാം പറയുന്നത്. എങ്ങനെ ഗണപതി മിത്താണെന്ന് നമുക്ക് പറയാൻ ഒക്കും. എല്ലാവരും വിശ്വസിക്കുന്ന ഒരു ഭഗവാനാണ്. ഇതെല്ലാം ഒരു വിശ്വാസമല്ല. അതിനെ വെല്ലുവിളിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ പ്രതികരിക്കാൻ സാധിക്കൂ. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കണമെന്നാണ് എന്താണ് അഭിപ്രായം? അല്ല, സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. സർക്കാരിനെ നയിക്കുന്ന പാർട്ടി സെക്രട്ടറിയല്ലേ ഗണപതിയെ മിത്താണെന്ന് ആക്ഷേപിക്കുന്നു. അദ്ദേഹം തന്നെ വെല്ലുവിളിയാണ്. ഇതെല്ലാം പറയല് രാഷ്ട്രീയമാണ്. ഇതൊരു തുടക്കം മാത്രമാണോ, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ പ്രതികരണം? ഇതെല്ലാം ഇതിന്റെ എല്ലാം പിറകിൽ അവർക്ക് ഗൂഢ ലക്ഷ്യങ്ങൾ കാണുമായിരുന്നു, അതാണ് എന്റെ വാസ്തവം. സംഗീത് കുമാർ എൻ എസ് എസിന്റെ വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് കേട്ടത്. ശബരിമല സമരത്തെ, ആ പ്രതിഷേധ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് സാഹചര്യം മാറിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഗണപതി മിത്തല്ല സ്വത്താണ് എന്ന മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. ഗണപതിയുടെ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് ഈ നാമജപ ഘോഷയാത്ര പാളയം ഗണപതി ക്ഷേത്രത്തിൽ നിന്നും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്ക് നീങ്ങുന്നത്. വലിയ പങ്കാളിത്തം തന്നെ എൻ എസ് എസിന് അവകാശപ്പെടാൻ കഴിയുന്നു. അതിൽ പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ടത് രാഷ്ട്രീയ ഭേദമന്യേ വലിയ പങ്കാളിത്തമുണ്ട്, പൗരാവലിയുടെ സാന്നിധ്യമുണ്ട്, ബി ജെ പി പ്രതിനിധികൾ ഉണ്ട്, കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ കെ പി സി സിയുടെ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതിഷേധ ജ്വാലയ്ക്കൊപ്പം, ഈ പ്രതിഷേധ യാത്രയ്ക്കൊപ്പം, ഈ നാമജപ ഘോഷയാത്രയ്ക്കൊപ്പം അണിചേരുന്നുണ്ട് സംസ്ഥാനത്ത്. അങ്ങനെ എൻ എസ് എസ് വലിയൊരു പ്രതിഷേധത്തിൻ്റെ സ്വരമായി ഈ സന്ധ്യയെ മാറ്റിയിരിക്കുന്നു. ഇന്ന് വിശ്വാസ സംരക്ഷണ ദിനം ആചരിച്ചുകൊണ്ടാണ് എൻ എസ് എസിൻ്റെ പ്രതിഷേധം മുന്നോട്ട് വന്നത്. ഒപ്പം ഗണപതി ക്ഷേത്രങ്ങളിൽ തേങ്ങയുടച്ചുകൊണ്ടും പ്രതിഷേധം നമ്മൾ കണ്ടു. ആ പ്രതിഷേധ ജ്വാലയിലേക്ക് അനന്തൻ, നാമജപ ഘോഷയാത്ര നീങ്ങി തുടങ്ങിയല്ലേ? പ്രതീക്ഷ, എൻ എസ് എസിന്റെ തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലുള്ള നാമജപ ഘോഷയാത്ര ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പാളയം ഗണപതി ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നാണ് ഈ ഘോഷയാത്ര ആരംഭിച്ചത്. ആ ഘോഷയാത്ര ഇപ്പോൾ പാളയത്ത് നിന്ന് ആരംഭിച്ചു. വിവിധ കരയോഗങ്ങൾ അവരവരുടെ ബാനറുകൾ പിടിച്ചുകൊണ്ടാണ് ഈ ഘോഷയാത്രയിൽ അണിചേർന്നിരിക്കുന്നത്. ഗണേശ സ്തുതികൾ ആലപിച്ചുകൊണ്ടാണ്. മറ്റ് മുദ്രാവാക്യങ്ങളൊന്നും ഈ ഘോഷയാത്രയിൽ ഇല്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ മുദ്രാവാക്യങ്ങളില്ല. ഗണപതി മിത്തല്ല, ഞങ്ങളുടെ സ്വത്താണ് എന്നുള്ളത് തന്നെയാണ് ഈ ഘോഷയാത്രയുടെ പ്രധാന മുദ്രാവാക്യം. അതിനപ്പുറം മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിഹത്യ ഉന്നയിക്കുന്ന ഒരു മുദ്രാവാക്യവും ഈ ഘോഷയാത്രയിലില്ല. തികച്ചും സമാധാനപരമായ ഗണപതി സ്തുതികൾ ഉള്ള മന്ത്രിച്ചുകൊണ്ട് ആ ഗണപതി സ്തുതികൾ മന്ത്രിച്ചുകൊണ്ടുള്ള ഒരു ഘോഷയാത്രയാണ്. അതിനപ്പുറം മറ്റ് മുദ്രാവാക്യങ്ങളോ രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള മുദ്രാവാക്യങ്ങളോ ഈ പ്രസ്താവന ഉന്നയിച്ച സ്പീക്കർ എന്ന സ്ഥാപനത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളോ സർക്കാരിനെതിരായ മുദ്രാവാക്യങ്ങളോ ഇല്ല. പകരം ഗണേശ സ്തുതികൾ മാത്രമാണ് ഈ നാമജപ ഘോഷയാത്രയിൽ അണിനിരക്കുന്നവർ മന്ത്രിക്കുന്നത്. അതിനപ്പുറം മറ്റ് ഒരു തരത്തിലുള്ള മുദ്രാവാക്യങ്ങളുമില്ല. ഏതായാലും പാളയം ഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് ഈ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നു. കടുത്തൊരു പ്രതിഷേധം എൻ എസ് എസിൻ്റെ ഭാഗത്ത് നിന്ന്. ഈ ഗണപതി വിരുദ്ധ പരാമർശം, ഗണപതിയുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ എസ് എസ് കൃത്യമായൊരു രാഷ്ട്രീയ നിലപാടിലേക്ക് മാറുന്നു. ആ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി ശബരിമല പ്രക്ഷോഭത്തിൽ ഉണ്ടായതുപോലെയുള്ള ഒരു കടുത്ത പ്രതിഷേധവുമായി തെരുവിലേക്ക് എൻ എസ് എസ് ഇറങ്ങുന്നു. അത് ശക്തമായൊരു മുന്നറിയിപ്പ് സർക്കാരിന് നൽകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ തിരുവനന്തപുരം പാളയത്ത് നിന്ന് കിഴക്കേക്കോട്ട വരെ നീളുന്ന എം ജി റോഡിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ എം ജി റോഡിൻ്റെ ഒരു ഭാഗം, വാഹനങ്ങൾ കടന്നുപോകുന്ന ഒരു ഭാഗം പൂർണ്ണമായും ജനനിബിഡമായിരിക്കുന്നു. അത്രത്തോളം ജനങ്ങളുടെ പങ്കാളിത്തം, എൻ എസ് എസ് പ്രതിനിധികളുടെ പങ്കാളിത്തം ഈ നാമജപ ഘോഷയാത്രയിൽ ഉണ്ട് എന്നുള്ള വ്യക്തമാണ്. ഒരു പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സി പി എമ്മും സ്പീക്കറും ഈ നിലപാടിൽ നിന്ന് പിന്നോക്കം പോകില്ല, ഒരു മാപ്പുപറച്ചിൽ ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രതികരണം അവരുടെ ഭാഗത്ത് നിന്ന് വന്നതോടുകൂടി ആ ഒരു കുറച്ചുകൂടി
തീവ്രമായ ഒരു വികാര പ്രകടനം എൻ എസ് എസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതിന്റെ ഭാഗം കൂടിയാണ് ഇത്രയേറെ ജനപങ്കാളിത്തം. നേരത്തെ ശബരിമല പ്രക്ഷോഭകാലത്ത് വിവിധ സ്ഥലങ്ങളിൽ നടന്നിരുന്ന നാമജപ പ്രതിഷേധങ്ങളിലൊക്കെ എൻ എസ് എസിന് വേണ്ടി കൂടുതലും തെരുവിൽ ഇറങ്ങിയത് സ്ത്രീകൾ തന്നെയായിരുന്നു. ഈ ശ്രീയാനന്ദനാണ് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസി സംഗമത്താൽ സാഗരമായിരിക്കുന്നു തലസ്ഥാനം. എൻ എസ് എസിന്റെ നാമ ജപ ഘോഷയാത്ര അങ്ങനെ പുരോഗമിക്കുന്നു. ഗണപതി മിത്തല്ല സ്വത്താണ് എന്ന ക്യാപ്ഷൻ ഉയർത്തി ശ്ലോകങ്ങൾ ചൊല്ലിയാണ് വിശ്വാസികൾ മുന്നോട്ടും നീങ്ങുന്നത്.